വാർത്തകൾ തുടരുന്നു. കോട്ടപ്പുറം മാർക്കറ്റിൽ സിഐടിയു എഐടിയുസി തമ്മിൽ ഭിന്നത എന്ന പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് ഹെഡ് ലോർഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു ഏരിയ കമ്മിറ്റി. കഴിഞ്ഞ ദിവസം സിഐടിയു തൊഴിലാളികളായിട്ടുള്ള 8 പേര് എഐടിയുസി സിപിഐ നേതൃത്വം ബന്ധപ്പെട്ടുണ്ട്. ഈ യൂണിയത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമമുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് അവര് സിഐടിയുസിയുടെ യോഗത്തിലേക്ക് പോകുകയും സിഐടിയു രാജിവെക്കണമെന്ന് പറഞ്ഞ് കത്തരണ്ടായി. സിഐടിയു നിന്ന് രാജി വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ 8 പേരെ പുറത്താക്കാൻ വേണ്ടി സംഘടനാപരമായ നടപടി സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ ഈ 8 പേർക്കും അവരെ പല പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടാണ് എഐടിയുസിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവർ 8 പേരും സിഐടിയു നേതൃത്വത്തിനടുത്ത് വരെയും ഞങ്ങളെ തിരിച്ച് സിഐടിയു യൂണിയത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം, ഞങ്ങൾ പറ്റിയ തെറ്റ് മാപ്പാക്കണം, ഞങ്ങൾ ഇതുവരെയും സിഐടിയു യൂണിയത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ഞങ്ങൾ ഇവിടെ കഴിക്കുന്ന ഭക്ഷണം സിഐടിയു യൂണിയന്റെ ഭാഗമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ തെറ്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരിത് കത്ത് തരും. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എ സിദ്ധാർത്ഥന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ യോഗം ചേർന്ന് അവർക്ക് പറ്റിയ തെറ്റ് പരിശോധിച്ച് അവർക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരെ താക്കീത് ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഈ നേരം വരെ മറ്റ് യൂണിയത്തിലേക്ക് പോകെ അല്ലെങ്കിൽ മറ്റ് യൂണിയൻ രജിസ്റ്റർ അവർ ചെയ്തിട്ടില്ല, അവരെ പ്രലോഭനങ്ങൾ ചെയ്തുകൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ സിഐടിയുവിൻ്റെ ഭാഗമായി തന്നെ നിൽക്കണം എന്ന് യോഗം തീരുമാനിക്കുകയും അവർ നാളെ മുതൽ സിഐടി യൂണിയൻ്റെ തൊഴിലാളികളായിട്ട് കോട്ടയം മാർക്കറ്റിൽ തൊഴിലെടുക്കാൻ തീരുമാനിക്കുകയാണ്. അവരെ താക്കീത് ചെയ്തുകൊണ്ട് അവരോട് പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ ദുർബലപ്പെടുത്തുന്ന സിഐടിയുവിൽ നിന്നും എഐടിയുസിയിലേക്ക് വരിക്കുന്ന അതൊരു നയം തെറ്റായ നയമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധവും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. കോട്ടപ്പുറം മാർക്കറ്റിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനാണ് സിഐടിയു. മറ്റു സംഘടനകളിൽ വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. 30 അംഗങ്ങളുള്ള സിഐടിയു യൂണിയനെ സിപിഐ നേതൃത്വം ഇടപെട്ട് പല പ്രലോഭനങ്ങൾ നടത്തി 8 അംഗങ്ങളെ എഐടിയുസി യോഗത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് ക്ഷണിക്കുകയുണ്ടായി. ഇത് ഇടതുപക്ഷ നയങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും രാഷ്ട്രീയ മര്യാദയ്ക്ക് യോജിച്ച പ്രവൃത്തിയല്ല എന്നും യോഗം കുറ്റപ്പെടുത്തി. യൂണിയന്റെ തീരുമാനങ്ങൾ ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 8 പേരെ സിഐടിയു യൂണിയൻ 9ാം തീയതി പുറത്താക്കുകയുണ്ടായി. തുടർന്ന് 12ാം തീയതി 8 പേരും ഞങ്ങളെ സിപിഐ നേതൃത്വം തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് സിഐടിയു യൂണിയനെ സമീപിച്ചു. ഞങ്ങൾ ഇതുവരെ സിഐടിയുവിന്റേതല്ലാത്ത യൂണിഫോം ധരിച്ചിട്ടില്ല എന്നും ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് മാപ്പാക്കി ഞങ്ങളെ സിഐടിയു യൂണിയനിലേക്ക് തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. സിഐടിയിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. ഞങ്ങൾ തൊഴിലാളികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും സിഐടിയു യൂണിയന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് യോഗം വിലയിരുത്തി. യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെയാണ് ഇവിടെ പച്ചക്കറി മാർക്കറ്റുകളിലും 14 വരുന്ന തൊഴിലാളി സിഐടിയുവിന്റെ ഭാഗമായിട്ട് തൊഴിൽ ചെയ്യുന്നവരാണ്. ഈ തൊഴിലിടത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഐക്യത്തിൽ പ്രവർത്തിക്കണമെന്ന് പറയലും പിന്നീട് കൂടെ സിഐടിയുവിനെ ആകെ പൊളിക്കാൻ വേണ്ടി എഐടിയുസി ഉൾപ്പെടെ എഐടിയുസിയുടെ മുതിർന്ന നേതാക്കൾ അതിൽ പങ്കുവഹിച്ചു എന്ന് പറയുന്നതിൽ ഒരിക്കലും അത് ഞങ്ങളെ ശരിയായ ഒരു നിലപാടല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊക്കെ തന്നെ ഒരു സംഘടനാ രീതിയിൽ തൊഴിലാളി വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയലും ഐക്യത്തോടുകൂടി നിൽക്കുന്ന തൊഴിൽ മേഖല തർക്കങ്ങൾ ഉണ്ടാക്കാനും ഭിന്നിപ്പിക്കാനും നോക്കുന്ന തൊഴിലാളികളെ രണ്ട് ചേരിയാക്കാൻ നോക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ആദ്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂണിയൻ ഏരിയ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ എസ് കൈസാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് പി ജെ ജോസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോജോ റസാഖ് എന്നിവർ സംസാരിച്ചു.